അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? എല്ലാവരും വിശേഷം, സുഖമല്ലേ? അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കാവത്ത്. അപ്പോൾ കാവത്ത് കൂട്ടാൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് എത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് തരം കാവത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറുത്തതും ഒന്ന് വെളുത്തതായിട്ട് മിക്സാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. ഇതേപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊരു കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇതേപോലത്തെ ഒരു ഇടത്തരം കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത കാവത്തയെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് പാകത്തിന് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില, ഇതൊക്കെയാണ് ഇതിൽ ആവശ്യമായിട്ട് ഇൻഗ്രീഡിയൻസ്. കാവത്ത് വേവിക്കുമ്പോൾ വല്ലാതെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണ്ട. ഉപ്പും ഒരു തണ്ട് കറിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു രണ്ട് വിസില് വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം. നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് വേഗം വേവിച്ചെടുത്തിട്ട് വരാം. മക്കളെ, നമ്മുടെ കാവത്തൊക്കെ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു കയ്യിൽ വെച്ച് നന്നായി ഉടച്ചെടുക്കണം. അങ്ങനെ ഇതൊക്കെ നന്നായി ഉടച്ചെടുക്കാം. കാവത്തൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് താളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതാ എണ്ണൊക്കെ ഇത് അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉലുവ, അതുപോലെ തന്നെ അര ടീസ്പൂണോളം കടുക്, ഇത് രണ്ടും ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഉലുവ ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കാവത്തിൻ്റെ കൂടെ. ഇനി അതിലേക്ക് വേണ്ടത് നല്ല ജീരകമാണ്. അതൊരു കാ ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു വറ്റൽമുളക് നടുവ് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. അതോ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊരു ഒരു ടീസ്പൂണോളം ഉണ്ടാകും. ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് വാടി കിട്ടുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ അവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഒരു നാല് പച്ചമുളക്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക് നടുവ് കീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് അവിടെ ഒന്ന് ഇടന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ പച്ചമുളകൊക്കെ അവിടെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കളറിന് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികൾ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ, മഞ്ഞപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉള്ളിയിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കാവത്തിൽ ഉപ്പ് ചേർത്തത് കാരണം അധികം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ ഉപ്പൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച കാവത്ത് ഉടച്ചു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ഫൈനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ കാവത്തൊക്കെ നമ്മൾ ആ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാ മസാലയും ആ കാവത്തിൻ്റെ കൂടെ ജോയിൻ്റ് ആയി കിട്ടണം. അപ്പോഴാണ് ഈ കാവത്ത് കൂട്ട നല്ല രുചികരമായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാം.
അങ്ങനെ ഇതാ ഈ മസാലയിൽ കാവത്തൊക്കെ നല്ല ജോയിൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന കാവത്ത് കൂട്ടാൻ ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനൊന്നും ഈ കാവത്ത് കൂട്ടം കഴിക്കലില്ല, ഞാൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ കാവത്ത് കൂട്ടാൻ. അപ്പോൾ ദാ മക്കളെ നമ്മുടെ അടിപൊളി കാവത്ത് കൂട്ടാൻ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ, ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കൂട്ടാനാണ് ഇത്. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളെ വളപ്പിലൊക്കെ ഈ കാവത്തൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്നവർ അങ്ങനെ വാങ്ങിയിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.